Hi, hello everyone. My name is Riya and welcome back to my channel. Appo kuri divasayile ekdesham 1 week okke aayi kaanum nan video post cheyidite onnu rendu budhimuttukalokke undayirunnu adagondana video post cheyadirunnathu. Innathe nammude video nu parayunnathu Meesho video aanu. Meesho il ninnu njan purchase cheyidittulla kitchen items inde video aanu kaanikkunnathu. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും നെക്സ്റ്റ് അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മീഷോയിലാവുമ്പോൾ അഫോർഡബിളും ആണ്, എന്നാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഐറ്റംസും ആണ്. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ കഴിഞ്ഞതൊക്കെ ഇട്ടത് ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോസ് ആയിരുന്നു. ഡിഫറെൻ്റിലായിട്ടുള്ള ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോസ് ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു കിച്ചൺ ആക്സസറീസിൻ്റെയും ഐറ്റംസിൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ദേ ഈ ഒരു ഐറ്റമാണ്. ഇത് ഒരുപാട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഐറ്റം ആണ് കേട്ടോ. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു എയർ ടൈറ്റ് ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നറാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇട്ടു വെക്കാം. അതാവുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് 4 കണ്ടെയ്നർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഏതാണോ ആവശ്യം അത് തുറന്നിട്ട്, സൂപ്പർ അല്ലേ. അപ്പം ഇത് അടിപൊളിയാണ്. ഇത് ഒരു വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവിടെ ഒരു റോസ് കളർ വന്നിട്ടാണ്, 4 ലിഡുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 211 ആണ്, 211 ആണ് തോന്നുന്നു. റേറ്റ് ഒക്കെ ഞാൻ താഴെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ സൈഡിൽ ഇതിന്റെ മാത്രമായിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ, അടിപൊളി സാധനമാണ്. പിന്നെ ഒരുപാടൊന്നും കൊള്ളില്ല, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ കൊള്ളുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് നമ്മൾ ഒരുപാട് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് കുറഞ്ഞ സ്പേസിനുള്ളിൽ ഒരു 3-4 ഐറ്റംസ് വെക്കാൻ ഇത് അടിപൊളിയാണ്. അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യുക. കോഡെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സ് ആകുമ്പോൾ പിന്നെ സൈസ്, ചിലർക്ക് സൈസ് നോക്കാൻ അറിയാത്തുണ്ടാവും. അതേപോലെ ഒരുപാട് വണ്ണുള്ളവരാണെങ്കിൽ സൈസ് റെഡി ആയി കിട്ടാത്തവരുണ്ടാവും. ഇതാകുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോയി തോടി വാങ്ങിക്കോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഐറ്റം കാണിക്കാം. നെക്സ്റ്റ് 1 വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇതൊരു നോർമൽ സ്റ്റോറേജ് കണ്ടെയ്നർ അല്ല കേട്ടോ. ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഷുഗർ, കോഫി, സോൾട്ട് ആണ് തോന്നുന്നു. ഷുഗർ, കോഫി, ടീ കണ്ടെയ്നേഴ്സ് ആണ്. ഇത് 3 അങ്ങനെ ഒരു കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഷുഗർ, കോഫി ഇങ്ങനെയായിട്ടോ വന്നിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഫോട്ടോയിൽ കാണുന്ന സെയിം ഒരു വലുപ്പമുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പം ഹെവി സൈസ് ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ സ്മോൾ സൈസ് ആയിരിക്കും. ഇത് നമുക്ക് കാണുന്ന എത്രയാണോ ആ ഒരു കറക്റ്റ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇത് 3 ഷുഗർ, ടീ, കോഫി ഇത് 3 സ്പെസിഫൈ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഓരോന്ന് ഇങ്ങനെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നോക്കാം, പോയെടുക്കാം. ഇത് ഫ്രീ, നല്ല സുഖമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. രണ്ടു ഭാഗത്തും പ്രസ് ചെയ്തിട്ട് തുറന്നാൽ മാത്രം മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 264 ആണ്. പിന്നെ നമ്മൾ ഏത് സാധനം വാങ്ങിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഈ ആപ്പ് എന്നല്ല, മീഷോയിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും ഏത് ആപ്പ് എന്നാണെങ്കിലും നമ്മൾ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണല്ലോ നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ റേറ്റിംഗ് കുറവുള്ള സാധനമാണെങ്കിലും റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത് എനിക്ക് ഓവറായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ഗ്ലാസ് ടൈപ്പ് ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ടൈപ്പ് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിനേക്കാളും ബെസ്റ്റാന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ ഒരുപാട് അങ്ങ് ഭയങ്കര റിച്ചായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇതാണ്. നമുക്ക് കിച്ചണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ്. വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് 1 വന്നിട്ടുള്ളത്
ഇതൊരു നമുക്ക് എല്ലാവർക്കും മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, നമ്മളിപ്പോൾ ബ്രെഡാണെങ്കിൽ ബ്രെഡിനൊക്കെ ഒരു ചെറിയ പാക്കിംഗ് അല്ലേ ഉണ്ടാവും, ചിലപ്പോഴേ ഭയങ്കര സെറ്റായിട്ട് പാക്ക് ചെയ്യുള്ളൂ, നോർമൽ പാക്കിംഗ് ആയിരിക്കും. അത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇങ്ങനെ കെട്ടി വെക്കും അല്ലെങ്കിൽ മടക്കി വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ചെയ്യാം. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്, അഫോർഡബിൾ റേറ്റും ആണ്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒന്നും കയറിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്, ഒരു വലിയ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ബ്രെഡല്ലേ, ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എങ്ങനെ അങ്ങനെ വെക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കറക്റ്റ് നന്നായിട്ട് അവിടെ ടൈറ്റായി നിൽക്കുകയും ചെയ്യും. വേറെ ഒരു കുഴപ്പവും പറ്റില്ല, വല്ല ഉറുമ്പ് കയറി ഒന്നും പറ്റില്ല. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ട്രയൽ കാണിച്ചു തന്നത് ഇനി മനസ്സിലാവാതിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, റേറ്റൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 18 എണ്ണം വന്നിട്ടുണ്ട്. സ്മോൾ സൈസും അവൈലബിൾ ആണ് കേട്ടോ. കേട്ടോ, അപ്പോൾ ചെറിയ എന്തെങ്കിലും സാധനമാണെങ്കിൽ ഇപ്പം അതിനും ഇത് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, വന്നിട്ടുള്ള ചെറുതാണ്, ഇങ്ങനെ വെക്കുക, ക്ലിപ്പ് ചെയ്യാം. അടിപൊളി സാധനമാണ് കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, എല്ലാവർക്കും അത്യാവശ്യമായിരിക്കും. അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യുക. റേറ്റ് വന്നിട്ട് 99 rupees ആണ്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. റേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വാങ്ങിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു എഗ് ബോയിലറാണ്, ഇലക്ട്രിക് എഗ് ബോയിലറാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇത് വന്നിട്ട് നമുക്ക് നമ്മൾ ദേ കുത്തിക്കൊടുക്കാം. ഇവിടെ ഇട്ട് ഓൺ ഓഫ് ഉണ്ട്, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ 7 മുട്ട വെച്ച് കൊടുക്കുക. നമുക്ക് മിനിമം 7 എണ്ണം ആണ് കപ്പാസിറ്റി ഉള്ളത്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടം, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഐറ്റം ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ദേ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഗ് വെക്കുന്നത്, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കുക്കറിലും ഇതിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നേരിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ വേണ്ടവരെയൊക്കെ പർച്ചേസ് ചെയ്യാം. കോഡ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അടിപൊളിയാണ്, എല്ലാവരും പർച്ചേസ് ചെയ്യുക. ഈ എഗ് ബോയിലറിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 357 rupees. പിന്നെ അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ സാധനവും ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ 6-7 products എങ്ങാനും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട്. അതെല്ലാം തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. റേറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട്, ഞാൻ പറയുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുക. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഏകദേശം നല്ലോണം ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇത്രയൊക്കെ ആയിട്ട് ഓയില് നമുക്ക് സ്റ്റോറി ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഓയില് വെക്കുമ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഫുൾ ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ ആയിട്ട് തുറക്കുന്നത് ഇങ്ങനെ ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് തുറക്കുന്നത് ഇവിടെ ഇങ്ങനെ ആക്കുക, ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതാവുമ്പോൾ ഓയില് ലീക്ക് ചെയ്യാനും ഒന്നുമില്ല. പിന്നെ ഇത് വന്നിട്ടുള്ളത് 2 combo set വന്നിട്ടുള്ളത്, കൂടെ ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വർത്ത് ആണ്. റേറ്റ് വന്നിട്ട് 191 rupees ആണ്. അപ്പോൾ അതിന് 2 എണ്ണം കിട്ടുമ്പം ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് ഗ്ലാസ് എല്ലാം. ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടവരൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുക. ഇത് നമുക്ക് മെയിനായിട്ട് ഓയില്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ വെക്കാം, അങ്ങനത്തെ വാട്ടർ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വെക്കാം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേണ്ടവർ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ്, നൈഫ് ഷാർപ്പ്നർ ആണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ഫസ്റ്റ് ഞാൻ പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയ സമയത്തും ഇത് നമ്മുടെ കത്തി മൂർച്ച കൂട്ടുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇത് വന്നിട്ടുള്ളത് സ്റ്റീൽ സ്റ്റൈൻലെസ് സ്റ്റീലാണ്. ഇവിടെ ഒരു ബ്ലാക്ക് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൂർച്ചയാക്കിയെടുക്കാം. പക്ഷേ ഇതിനേക്കാളും വേറൊരു ടൈപ്പ് ഉണ്ട്, ഇങ്ങനെ റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്.
എൻ്റെ വീട്ടിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. അത് നല്ലോണം ഷാർപ്പായി കിട്ടാറുണ്ട്. ഇവിടെ സെറാമിക് കോട്ടിങ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സംഭവം ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 163 റുപ്പീസ് ആണ്. പിന്നെ ഞാൻ വേറെ ഒന്ന് ഞാൻ വാങ്ങിച്ചതിൻ്റെ ശേഷം വേറെ കണ്ടിരുന്നു, 188 റുപ്പീസിൻ്റെതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കുക. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. റേറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഒന്ന് ഗ്രിപ്പ് കിട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ട് 3 സെക്ഷൻ തിരിച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ബട്ട് ഇതൊട്ടും വർക്കാകുന്നില്ല. ഇനി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിക്കാൻ പോണത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും മീഷോ കിച്ചൺ ആക്സസറീസും കിച്ചൺ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വെറൈറ്റി പ്രൊഡക്ട്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ പറയുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഒരുപാട് കുറച്ചൊക്കെ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം പോയിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റിയ എംആർ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ നെക്സ്റ്റ് അടുത്ത് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. വെറൈറ്റി വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഗ്യാപ്പ് ഇടാതെ മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.